ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുകയാണ് ഈ ദൈവവചന കേൾവി നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഒരു ചൈതന്യമായി ഉണർവായി തീരട്ടെ ഈ മെസ്സേജ് ആത്മീക വർധനവിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് നാം മുൻപോട്ട് പോകുന്നത് ഇതിൻ്റെയൊക്കെ നടുവിലും ഒരു ദൈവ പൈതലിൻ്റെ അധരത്തിൽ നിന്നുണ്ടാകേണ്ട ഒന്നാണ് ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ സാഹചര്യങ്ങൾ മുഴുവൻ നമുക്ക് പ്രതികൂലമായിരിക്കാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം അടുത്ത നിമിഷം എങ്ങനെ കാര്യങ്ങൾ ചെയ്യുമെന്നറിയില്ല അത്രയ്ക്ക് പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർത്ത ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യണം അങ്ങനെ ദൈവമക്കളായി തീർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ അവരുടെ അധരത്തിൽ നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് സ്തോത്രം ഞാൻ ചോദിക്കട്ടെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ അധരത്തിൽ സ്തോത്രം വർദ്ധിക്കുന്നുണ്ടോ അതോ സ്തോത്രം കുറയുന്നുണ്ടോ സ്തോത്രം കുറഞ്ഞാൽ അത് ദൈവത്തിന് പ്രസാദമല്ല തിരുവചനം വായിക്കുമ്പോൾ ഒന്ന് രണ്ടു പദപ്രയോഗങ്ങൾ ഈ സ്തോത്രമെന്ന പദത്തോടുള്ള ബന്ധത്തിൽ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താൽപ്പര്യപ്പെടുകയാണ് നിശ്ചയമായിട്ടും ഒരു ചേഞ്ച് ഈ മെസ്സേജ് കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ് രണ്ട് കോര്യൻ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം അതിന് നിങ്ങളും ഞങ്ങൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും അവിടുത്തെ ആ പദം ശ്രദ്ധിച്ചോ പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും അവിടെ പ്രാർത്ഥിക്കുന്ന കുറച്ച് കാര്യത്തെക്കുറിച്ച് പറയാം പൗലോസിനു വേണ്ടി സഭ പ്രാർത്ഥിച്ചു വലിയ കഷ്ടങ്ങളിലൂടെ മരണത്തെ മുഖാമുഖം കണ്ട സാഹചര്യത്തിലൂടെ പോസ്വല പൗലോസും കൂട്ടരും പോയപ്പോൾ ദൈവം അവരെ വിടുവിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ റിസൾട്ട് സ്തോത്രം ഞങ്ങൾ നിമിത്തം മറ്റുള്ളവർ സ്തോത്രം പറയാൻ അല്ലെങ്കിൽ സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരുമെന്ന് അപ്പോൾ സ്തോത്രം ഇടവരണം നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഒരത്ഭുതം ഒരു ദൈവ പ്രവർത്തി ദൈവം അയക്കുമ്പോൾ എന്താ ഉണ്ടാകേണ്ടത് മറ്റുള്ളവരുടെ അത്തരത്തിൽ സ്തോത്രം ഉണ്ടാകണം ദൈവം ഒരു ദൈവപ്രവർത്തി അയക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുന്നുണ്ടോ അതൊരു ഭാഗം ആ ഒരു ഭാഗത്ത് ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ നിൻ്റെ പ്രാർത്ഥന ചെറുതല്ല നിൻ്റെ പ്രാർത്ഥന ഫലം കാണാതെ പോകത്തില്ല അതിന് ഫലമുണ്ട് ആ പറയുന്ന ചൊല്ലുന്ന ദൈവസന്നിധിയിൽ എടുക്കുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് സ്തോത്രം ഉണ്ടാകാനായിട്ട് ഇടവരുമെന്ന് ബൈബിൾ പറയുകയാണ് സ്തോത്രം ഉണ്ടാകാൻ ഇടവരും പിറുപെറുപ്പുണ്ടാകാനല്ല അവിശ്വാസം ഉണ്ടാകാനല്ല സ്തോത്രം ഉണ്ടാകണം എന്തുണ്ടാകണം സ്തോത്രം ഉണ്ടാകണം ആ മീൻ നമ്മുടെ അതരത്തിൽ എപ്പോഴും സ്തോത്രം ഉണ്ടാകാൻ പ്രിയമുള്ളവരെ ഇടവരണം ഒരു പ്രതിസന്ധി വരുമ്പോൾ നിലവിളിച്ച് കരഞ്ഞ് ദൈവത്തെ പഴി പറഞ്ഞ് പോകല്ല സ്തോത്രം ഉണ്ടാകണം സ്തോത്രം ഉണ്ടാകണം തിരുവചനത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ആവർത്തിച്ച ആവർത്തിച്ചപ്പോസ്തോലാ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് സ്തോത്രം പറയണം സ്തോത്രം ഉണ്ടാകണം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എത്ര പ്രാവശ്യമാണ് പറയുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്ന് ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യത്തെ പദവിടാണ് സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും സ്തോത്രം ഉണ്ടാകണം വീണ്ടും ബൈബിൾ വായിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പദം ഇവിടെ സ്തോത്രം ഉണ്ടാകാൻ ഇടവരും എന്നാണ് പറയുന്നത് രണ്ട് കുരിന്തിലേഖനും ഒമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിനും സമ്പന്നന്മാരാകും ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമാകുന്നു അവിടെ കുരിന്ത്യ സഭയിൽ ഒരു ധർമ്മശേഖരം നടത്തുകയാണ് പണപിരിവ് നടത്തുകയാണ് അത് വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കാനാണ് അവരെ പ്രാപ്തിക്കും മീതെ കൊടുക്കുകയാണ് ദൈവരാജ്യത്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ് പണം കൊടുത്ത് ഹെൽപ്പ് ചെയ്യുകയാണ് അപ്പോൾ പൗലൂസ് പറയുകയാണ് ഇത് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ കണക്റ്റ് ചെയ്യുന്ന ഈ പണമുണ്ടല്ലോ അത് വിശുദ്ധന്മാരുടെ ദൈവവൃത്തിയന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടി മാത്രമല്ല ഇത് കാരണമാകുന്നത് ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമാകും പ്രിയമുള്ളവരെ ഈ രണ്ട് വേദഭാഗത്തിൽ നിന്ന് ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം സ്തോത്രം നമ്മൾ നിമിത്തം ഉണ്ടാകണം നമ്മൾ മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു കാരണമായി തീരണം നാം ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റു വിശ്വാസിക്ക് മറ്റൊരു വ്യക്തിക്ക് ദൈവത്തിന് നന്ദി പറയാൻ ഒരു കാരണമായി തീരണം നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെ ഒരു അങ്ങനെയൊരു കാരണമായിത്തീരണം നമ്മുടെ പ്രവർത്തികൾ അങ്ങനെ ഒരു കാരണമായി തീരണം മറ്റുള്ളവർ സ്തോത്രം വരുവാൻ കാരണമാകുന്ന പ്രവർത്തികൾ പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉണ്ടാകട്ടെ സഭയോട് പറയുകയാണ് സ്തോത്രം വരുവാൻ കാരണമായി സ്തോത്രം ഉണ്ടാകുവാൻ കാരണമായി മറ്റൊരു വേദഭാഗം രണ്ട് കുരുതി ലേഖനത്തിൽ തന്നെയാണ് നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു സ്തോത്രം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു സ്തോത്രം വരുവാൻ കാരണമാകുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഇവിടെ പറയുന്നു സ്തോത്രം വർധിക്കാൻ നിങ്ങൾ നിമിത്തം അല്ലോ ആകുന്നത് പ്രിയമുള്ളവരെ നോക്കിക്കേ സ്തോത്രം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ള ഒരു വ്യക്തിയുടെ സ്തോത്രം കുറഞ്ഞു പോകാൻ കാരണമാകരുത് സ്തോത്രം വർദ്ധിക്കണം മറുവശമുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് സ്തോത്രം വർധിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ജീവിതത്തിനകത്ത് സംഭവിക്കും സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കോ ജീവിതത്തിനകത്ത് മാറ്റം സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ ഈ വചനം വെച്ച് പറഞ്ഞാൽ എത്ര ദൈവമക്കൾക്ക് ആമേൻ പറയാൻ പറ്റും സ്തോത്രം പറയാൻ ഇടവരും എന്ന് മാത്രമല്ല സ്തോത്രം വർദ്ധിക്കാനും കാരണമായി തീരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സ്തോത്രം പറയാറുണ്ടോ വെറുതെ ചടങ്ങായിട്ട് പറയുകയല്ല ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇത് ദൈവത്തിന് നന്ദി പറയുക ദൈവത്തിന് സ്തുതി പറയുക ദൈവത്തെ മഹത്വപ്പെടുത്തുക അത് വിഷമിച്ച് പറയാനല്ല ദൈവവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ സ്തോത്രം പറയുവാണെങ്കിൽ അത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്ന് ബൈബിൾ പറയുകയാണ് പ്രത്യേകിച്ച് ലേഖനം ഒന്നാം അധ്യായത്തിലെ പതിമൂന്നാം വാക്യത്തിൽ വായിക്കുന്നു നമ്മയെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്വത്രം ചെയ്യുന്നവരാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഭൗതികമായ വിഷയങ്ങൾക്കകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉയർച്ച താഴ്ചകൾ വരുമ്പോൾ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് പുറകോട്ട് പോകാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മീകമായ സമ്പന്നതയിൽ ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്ന ആ മഹത്വകരമായ കാഴ്ചകൾ കാണണം എരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചില്ലേ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചില്ലേ ആ ദൈവത്തിന് പിതാവായ ദൈവത്തിന് പിറുവെറുപ്പോടല്ല നിരാശയോടല്ല സംശയത്തോടല്ല സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്ന് പൗലോസ് അപേക്ഷിക്കുകയാണ് ഒരു ഭാഗത്ത് പ്രതികൂലം ഒരു ഭാഗത്ത് നിരാശ ഒരു ഭാഗത്ത് അവിശ്വാസം സന്തോഷിക്കാൻ യാതൊരു സാധ്യതയുമില്ല സന്തോഷിക്കാൻ യാതൊരു വാക്കിയുമില്ല അത്രയ്ക്ക് സാഹചര്യങ്ങളാണ് ഒരു ഭാഗത്ത് എന്നാൽ ഒരു ദൈവവൈതൽ ഈ വചനം കേൾക്കുന്ന ദൈവവൈതല് ഞാൻ നിന്നോട് പറയാം ആത്മാവിൽ ഈ ദൂത് വിളിച്ച് പറയാം ഒരു ഭാഗത്ത് പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വർധിച്ചു വിരുമ്പോൾ മറുഭാഗത്ത് നിൻ്റെ അതരത്തിൽ സ്ത്രോത്രമുണ്ടാകട്ടെ മറുഭാഗത്ത് നിൻ്റെ ആദരത്തിനകത്തു സ്തോത്രമുണ്ടാകട്ടെ നീ യാത്ര ചെയ്യുമ്പോൾ നീ സ്തോത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങുക നിൻ്റെ ജോലി സ്ഥാപനത്തിലാണോ നിനക്ക് പ്രതിസന്ധി നീ സ്വോത്രം കൊണ്ട് തുടങ്ങുക നിന്റെ ഭവനത്തിലാണോ പ്രതിസന്ധി നീ സ്വോത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങുക ദൈവം നീ സ്തോത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ ആ സ്തോത്രത്തെ വർ കുത്തിപ്പിക്കത്തക്ക നിലവാരത്തിൽ സാഹചര്യങ്ങളെ തിരിക്കാൻ ദൈവം മതിയായവനാണ് സകല ജടത്തിൻ്റെ ഉടയവൻ സകലത്തിനെ സൃഷ്ടിച്ചവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ തടസ്സങ്ങളെ മാറ്റുന്നവൻ നമ്മൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവമാണ് പല കാര്യവും ഓർത്തു നിരാശപ്പെട്ടു രാത്രിയുടെ യാമത്തിൽ ഉറങ്ങാൻ പോലും കഴിയാതെ ഞെട്ടി എഴുന്നേറ്റ് ദുസ്വപനങ്ങൾ കണ്ട് ഭാരപ്പെട്ട് നീ നിരാശപ്പെട്ടു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നിനക്ക് സന്തോഷമില്ല സമാ ധാനമില്ല എത്ര നാളായി സന്തോഷത്തോടെ ജീവിച്ചിട്ട് എന്നാൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കൂ സ്തോത്രമുണ്ടാകാൻ ഈ ഒരു മെസ്സേജ് കാരണമായെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു ആ സ്തോത്രത്തെ വർദ്ധിപ്പിക്കുന്നൊരു ഇതയും ഉണ്ട് സന്തോഷത്തോടെ സ്തോത്രം പറ അങ്ങനൊരു പ്രതിസന്ധിക്കായി സ്തോത്രം ചെയ്താട്ടെ അതിനകത്തൊരു മഹത്വം വെളിപ്പെടുമെന്ന് നീ സ്തോത്രം ചെയ്ത് തുടങ്ങിക്കാട്ടെ നമ്മൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണെന്നേ ഈ ദൈവത്തിൻ്റെ വചനം അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും ദൈവത്തിൻ്റെ വചനം മാറ്റങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും വിശ്വസിക്കുക ഏറ്റെടുക്കുക ആമേൻ പറയുക അപ്പോൾ സ്തോത്രം ഉണ്ടാകുന്നു സ്തോത്രം വരുവാൻ കാരണമാകുന്നു അടുത്ത വാക്ക് നമ്മൾ കണ്ടത് സ്തോത്രം വർദ്ധിക്കുന്നു വീണ്ടും കൊലോസിലേഖത്തെ നമ്മൾ വായിച്ചു സന്തോഷത്തോടെ ദൈവത്തിനൊരു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം പറയുന്നതിൻ്റെ പ്രസ പ്രസക്തിയെക്കുറിച്ച് മറ്റൊരു മെസ്സേജ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ഈ ഒരു മെസ്സേജ് അവിടെ പറയാത്ത ചില കാര്യങ്ങളെ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തി നിങ്ങളെ അറിയിക്കുകയാണ് ഐ മീൻ നമ്മൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഉദ്ദേശങ്ങളെക്കുറിച്ച് പറയും വളഫേസ് ലേഖനം അഞ്ചിൻ്റെ ഇരുപത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവീൻ ഒന്ന് അസ്നുലിക്ക ലേഖനം അഞ്ചിൻ്റെ പതിനെട്ട് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം എല്ലാറ്റിനും എല്ല്പ്പോഴും സ്തോത്രം ചെയ് പ്രതികൂലങ്ങൾക്കായി സ്തോത്രം ചെയ് ദൈവം മാറ്റം വരുത്തും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ സ്തോത്രം വർദ്ധിക്കുന്നുണ്ടോ അതോ പ്രസംഗം കേൾക്കുമ്പോൾ പ്രസംഗിക്കുന്നയാൾ സ്തോത്രം പറയാൻ പറയുമ്പോൾ നമ്മൾ പറയുന്ന സ്തോത്രം മാത്രമാണോ ജീവിതത്തിലുള്ളത് ഇപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക മാറ്റം കാണാൻ പറ്റും നിങ്ങളുടെ പോലും ദൈവിക സമാധാനം എന്നറിയുന്നത് കാണാൻ പറ്റും മൂന്നാമത്തെ ഒരു ഭാഗം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് മൂന്നാമത്തത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്വത്രം ചെയ്യണം അതൊരു പക്ഷേ നിങ്ങളുടെ കത്രുദാസന് വേണ്ടി ആയിരിക്കാം നിങ്ങളുടെ കൂട്ടുവിശ്വാസിക്ക് വേണ്ടി ആയിരിക്കാം ബന്ധുക്കൾക്ക് വേണ്ടി ആയിരിക്കാം ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി ആയിരിക്കാം ഭാര്യയ്ക്കോ ഭർത്താവിനോ വേണ്ടിയായിരിക്കാം മക്കൾക്ക് വേണ്ടി ആയിരിക്കാം മക്കൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യാറുണ്ടോ മക്കളുടെ വിഷമ ഭാരപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യും അവരുടെ സ്വഭാവം ശരിയല്ലായിരിക്കാം നിങ്ങൾ പറയുന്ന അനുസരിക്കുന്നില്ലായിരിക്കാം പക്ഷേ സ്വാത്രം ചെയ്യും കുടുംബജീവിതത്തിനകത്ത് പ്രതിസന്ധി ഉണ്ടായിരിക്കും പക്ഷേ സ്വാത്രം ചെയ്യും ഫിലിപ്പിലേ അങ്ങനെ ഒന്നിൻ്റെ ആറ് ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നുണ്ട് പല ആളുകളെ ഓർക്കുമ്പോൾ ഒരു വേദനയായിരിക്കും ഹൃദയത്തിനകത്ത് വേണ്ട ആ വേദന മാറ്റി വെക്ക ആ വ്യക്തിക്കായിട്ട് സ്തോത്രം ചെയ്യും ഏതെങ്കിലും ഒരു വ്യക്തിയെ ഓർത്താണോ നിങ്ങളിപ്പോൾ ഭാരപ്പെട്ടിരിക്കുന്നത് അതാരും ആയിക്കോട്ടെ ആ വ്യക്തിക്ക് വേണ്ടി മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങാമോ ഇവിടെ പറയാം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു രണ്ട് ദിവസം വിളിക്കില്ല അങ്ങനെ ഒന്നിൻ്റെ മൂന്ന് സഹോദരന്മാരെ നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർധിച്ചു ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരിയയും വരികയാൽ നിങ്ങൾ യോഗ്യമാകും എണ്ണം ദൈവത്തിനെപ്പോഴും ഞങ്ങൾ യോഗ്യമാകുമണ്ണം ദൈവത്തിനെപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യാൻ കാട്ടപ്പെട്ടിരിക്കുന്നു ഒന്ന് മൂന്നിൻ്റെ ഒമ്പതും നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തൊരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും വീണ്ടും ഫിലോമോ ഫിലേമോൻ്റെ ലേഖനത്തിൽ ഫിലേമോൻ ഒന്നിൻ്റെ ആറ് എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിനും സ്തോത്രം ചെയ്യുന്നു ദീമത്യോസിനോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നത് കേട്ടോ രണ്ട് ദീമത്യോസ് ഒന്നിൻ്റെ നാല് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിൻ്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമത്വ സ്തോത്രം ചെയ്യുന്നു പ്രിയുള്ളവരെ മറ്റുള്ളവരെ ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യാനിട വരട്ടെ സ്തോത്രത്തിന് അസാധാരണമായ ശക്തിയുണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് നമ്മുടെ സാഹചര്യങ്ങളിൽ തിരിക്കുന്നത് ആരാണ് സർവ്വശക്തനായ ദൈവമല്ലേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാ ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രവർത്തിക്കുക ഇല്ല ദൈവമല്ലേ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം പറഞ്ഞു തുടങ്ങുക ഇത്രത്തോളം ആ ദൈവം നടത്തിയില്ലേ അവിടുന്ന് വിശ്വസ്തനായ ദൈവമല്ലേ സ്തോത്രം ചെയ് ഞാൻ പറയാം സ്തോത്രം ഉണ്ടാകാൻ കാരണം വരട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം പറയാൻ കാരണം ദൈവം ഉണ്ടാക്കും അതൊരു പ്രാർത്ഥനയുടെ മറുപടി എന്ന രീതിയിലായിരിക്കാം അപ്പോൾ സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കോണം സ്തോത്രം പറഞ്ഞു തുടങ്ങുന്നവരുടെ ജീവിതത്തിൽ സ്തോത്രം വർദ്ധിക്കാൻ ദൈവസംഗതി വരുത്തും എല്ലായ്പ്പോഴും എല്ലാറ്റിനും സ്തോത്രം പറയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ സന്തോഷത്തോടെ സ്തോത്രം പറയാൻ ഇടവരുത്തെ പിറുവിറുപ്പ് ഉണ്ടാകാനല്ല ദൈവം നമ്മെ വിളിച്ചത് അവിശ്വാസം ഉണ്ടാകാനല്ല വഴക്കുണ്ടാകാനല്ല സ്തോത്രം ഉണ്ടാകട്ടെ ഒന്ന് ചിന്തിച്ച് നോക്കാവോ ജീവിതത്തിലെ ഒന്ന് വിലയിരുത്താം എൻ്റെ ജീവിതത്തിൽ സ്തോത്രം ഉണ്ടാകുന്നുണ്ടോ എന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിനൊരു സ്തോത്രം ഉണ്ടാകുന്നുണ്ടോ സ്തോത്രം വർധിക്കുന്നുണ്ടോ എൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികളെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് സ്തോത്രം വരുന്നുണ്ടോ എൻ്റെ അദരത്തിൽ സ്തോത്രം ഉണ്ടാകട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ദിവസങ്ങളിൽ ഒന്ന് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചേ ഒന്ന് സ്തോത്രം ചെയ്തേ സ്തോത്രം 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 ഉണ്ട് ഒരുപാട് വിഷയങ്ങൾ മക്കളെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് സാമ്പത്തികമായ രീതിയിൽ വസ്തുപരമായ വിഷയങ്ങൾ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പ്രശ്നങ്ങൾ കയ്പിൻ്റെ അനുഭവത്തിലൂടെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് സ്തോത്രം ചെയ്തു ദൈവാത്പദം ചെയ്യുമെന്നേ ദൈവപ്രവർത്തി നിങ്ങൾ കാണുമെന്നേ ഹലലുയ്യ പരിശുദ്ധ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം രക്ഷിച്ചതിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം ഉണ്ടാകാൻ കാരണമാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം വർദ്ധിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ സ്തോത്രം പറയാൻ കർത്താവിയുടെ വിരുദ്ധെന്ന് അതിനെ നന്ദി പറയുന്നു മറ്റുള്ളവരെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്തോത്രം ഉണ്ടാകട്ടെ കർത്താവെ ഈ മെസ്സേജ് കേൾക്കുന്ന സകല വ്യക്തികളുടെ ജീവിതത്തിൽ ഈ മെസ്സേജ് കേട്ടത് നിമിത്തം സ്തോത്രം ഉണ്ടാകട്ടെ ആ പറയുന്ന സ്തോത്രം വർദ്ധിച്ചു വരട്ടെ ദൈവ മഹത്വത്തിന് കാരണമായി തീരട്ടെ ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ അത് ഞങ്ങൾക്ക് ആനന്ദമാണല്ലോ അത് ഞങ്ങൾക്ക് സന്തോഷമാണല്ലോ കർത്താവേ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സകല വ്യക്തികൾ ഈ സമയത്ത് ഓർക്കുകയാണ് ഒരത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഒരുമിച്ച് അനുഗ്രഹിക്കണം അങ്ങനെ വരവിനായി ഞങ്ങൾ ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആ